സ്ത്രീയക ദൈവത്തിൻ്റെ വന്ദ്യ തിരുനാമം മഹിമപ്പെടട്ടെ. പെന്തിക്കോസ്റ്റ് പെരുന്നാളിന് ശേഷം ഒന്നാം ഞായർ. വായന വിശുദ്ധ ലൂക്കോസ് 7:27-35 വരെ. വിശുദ്ധ മത്തായി 11 ഇന്നത്തെ ഈ വായന കാണാം. അതിനൊരു പശ്ചാത്തലം കൂടി വിശുദ്ധ മത്തായി പറയുന്നുണ്ട്. വിശുദ്ധ യോഹന്നാൻ സ്നാപകൻ കാരാഗ്രഹത്തിലായ സ്നാപകൻ തൻ്റെ ശിഷ്യന്മാരെ കർത്താവിൻ്റെ അടുക്കൽ അയച്ചുകൊണ്ട് ചോദിക്കുന്നു, വരുവാനുള്ളവൻ നീയോ? ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കണമോ? ചിന്തയൊന്ന്. ഈ ചോദ്യത്തിന് പ്രസക്തമായ ഒരു കാരണമുണ്ട്. മിശിഹ വന്നാൽ ഉടനെ ദൈവരാജ്യം സ്ഥാപിതമാകുമെന്നും ദൈവശക്തികൾ നിഷ്കാസിതരാകുമെന്ന് ആയിരുന്നു ഇസ്രായേലിൽ പലരുടെയും വിശ്വാസം. യോർദാനിലെ മാമോദിസയ്ക്ക് ശേഷം അധികം താമസിയാതെ ദൈവരാജ്യം കാണാമെന്ന് വിശുദ്ധ യോഹന്നാൻ പ്രതീക്ഷിച്ചെങ്കിലും ദൈവരാജ്യ ശത്രുക്കൾ തന്നെ തടവിലാക്കുകയാണ് ഉണ്ടായത്. 2. സ്നാപകൻ തടവിലാക്കപ്പെട്ടതോടെ കർത്താവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് സമയം കുറിക്കലുമായിരുന്നു. 12 എടുത്തു. കർത്താവിൻ്റെ പ്രവർത്തനം വ്യാപിതമായി. കർത്താവിനെക്കുറിച്ചുള്ള ഖ്യാതി വളരെയേറെ പരന്നു. ഈ വിവരം സതീർത്ഥനായ സ്നാപകനെ അറിയിക്കുവാൻ സ്നാപകൻ്റെ ശിഷ്യന്മാരോട് നമ്മുടെ കർത്താവ് പറയുന്നുണ്ട്. അതിൽ ശിഷ്യരും സ്നാപകനും തൃപ്തരാണ്. കാരണം അവർ നേർബുദ്ധിക്ക് ഉടമകളാണല്ലോ, നമ്മൾ ചിലരെപ്പോലെ അല്ലല്ലോ, ദയാർത്ഥ ചിന്താഗതിക്കാരല്ലായിരുന്നുവല്ലോ. 3. തൻ്റെ മുമ്പിൽ വഴിയൊരുക്കുവാൻ വന്നവനെക്കുറിച്ച് സ്നാപക ശിഷ്യന്മാർ പോയപ്പോൾ ചുറ്റുമുള്ള ജനത്തോട് കലവറയില്ലാതെ കർത്താവ് ശ്ലാഘിച്ച് പറയുന്നുണ്ട്. ഇതിൽ നമ്മിൽ പലരും പഠിക്കേണ്ട പാഠമാണ്. മുമ്പിൽ പ്രവർത്തിച്ചവരെക്കുറിച്ച് അവരുടെ നല്ല വഴികളെക്കുറിച്ച് ശ്ലാഘിക്കുക എന്നത് സൽക്കർമ്മമാണ്. ഇത് പലർക്കും അറിയാതെ പോകുന്നു. അറിഞ്ഞാലും അറിഞ്ഞില്ലെന്ന് നടിക്കുന്നു. 4. സ്നാപകൻ വന്നത് തനി സന്യാസിയായി. യഹൂദന്മാർക്ക് യഹൂദ സംരക്ഷണ സേനയ്ക്ക് അത് പിടിച്ചില്ല. അവരിൽ ചിലർ വിശുദ്ധ യോഹന്നാന് പിശാചുണ്ടെന്ന് പറഞ്ഞു നടക്കുകയും പതിവായിരുന്നു. തെരുവിലെ പണിയൊന്നുമില്ലാത്ത പിള്ളേരെ പോലെ മനുഷ്യപുത്രൻ ആഗതനായി തിന്നുന്നവനും കുടിക്കുന്നവനുമായിട്ടാണ് വന്നത്. മനുഷ്യപുത്രനെ അധിക്ഷേപിച്ചത് ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതൻ എന്ന് പറഞ്ഞാണ്. അന്ന് ചന്തയിലിരുന്ന് നേരം പോക്ക് പറയുന്ന പിള്ളേരാണെങ്കിലും ഇന്ന് നവമാധ്യമങ്ങളിൽ നിറയുന്നതിൽ ഭൂരിപക്ഷവും ഇങ്ങനെയുള്ളവരല്ലേ? അത് സമൂഹത്തിന് നന്മയാണോ തിന്മയാണോ? നമ്മിൽ പലരും ഇരുന്ന് ചിന്തിക്കണം. ഈ ഞായറാഴ്ച പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളെ നിൻ്റെ സൽക്രിയകൾക്കും സൽബുദ്ധികൾക്കും പാത്രങ്ങളാക്കണമേ. പിതൃത്ര പരിശുദ്ധാത്മാവായ ത്രിയേ ദൈവത്തിൻ്റെ കൃപ അനുഗ്രഹങ്ങളും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ.